ഇതുവരെ കൊണ്ട് തന്നിട്ടില്ല. ഇത് കാണിച്ചെടുക്ക. ബാങ്കിലല്ലേ എഴുതി കൊടുത്തേക്കണോ? വിധവാ പെൻഷൻ അല്ല ആദ്യം ഇവിടെ തന്നെ കുറച്ച് പേർക്ക് ഓൺലൈൻ വഴിയായിട്ട് വീട്ടിൽ കൊടുക്കും. അടുത്തുള്ള കിടപ്പ് രോഗികൾ കൂടും. ഞാൻ പെൻഷൻ വാങ്ങിക്കാൻ വന്ന പിന്നെ വാർത്ത പെൻഷൻ ഇല്ല കൊണ്ട് അത് മാത്രമേ ഈ 75 വയസ്സായ എനിക്ക് വാർത്ത മനുഷ്യൻ വേണം സാറേ. അല്ലാത്തവർക്ക് മീനൊക്കെ ഒന്ന് കൊണ്ട് ഒരു കവിഞ്ഞ് കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ വയ്യാത്തവരാണ്, ഇവിടെ ഒന്ന് കാത്തു കിടക്കാൻ പറ്റും. നടുവൊക്കെ കാലുമൊക്കെ ഒടിഞ്ഞ കാലുമൊക്കെ തേയമാനമുള്ളവരാണ്. അത് കാരണം വാർത്ത അവർക്ക് കാലും കൈ കഴിഞ്ഞാൽ വീട്ടിലെ കൊണ്ട് തരുമ്പോഴേ ഒരു പണിയില്ല. 20 കൊല്ലം കൊണ്ട് വീട്ടിലെ കിടയാകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ ചേരുകയാണ്. അരുൺ, ഈ ഇതുപോലൊരു കാലത്ത് ഇതൊരു വലിയൊരു ആശ്വാസവും സഹായവും ആണ് എന്നുള്ളത് കൊണ്ടാണ് ബാങ്കിലേക്ക് പണം എത്തി എന്നറിയുമ്പോൾ, സർക്കാർ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ ഇപ്പോഴെന്താണ് ക്രമീകരണം? രാവിലെ നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു, ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നത് കണ്ടു. ഇപ്പോഴെന്താണ് അവസ്ഥ അതേ സ്ഥലത്തൊക്കെ അതേ ബാങ്കുകളിലൊക്കെ? ഇപ്പോൾ തിരക്ക് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെയാണ് ഇത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയായ പുതുക്കുറിച്ചി അതുപോലെ പള്ളിത്തുറ പ്രദേശങ്ങളിലാണ്. പക്ഷേ മറ്റു പലയിടത്തും സമാനമാണ് സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം അവധിയായിരുന്നു. 26-ന് ക്ഷേമ പെൻഷനിൽ കൊടുത്തു തുടങ്ങിയത്. അടുത്ത 2 ദിവസം അവധിയായി. അതിനുശേഷം ഇന്ന് രാവിലത്തെ തിരക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാനും കഴിഞ്ഞത്. അടുത്ത ദിവസങ്ങളിലും ബാങ്കുകളിൽ സമാനമായ തിരക്കുണ്ടാകും. നാളെ സാമ്പത്തിക വർഷ അന്ത്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ശമ്പളവും മറ്റു പെൻഷനുകളും വിവിധ തരത്തിലുള്ള പെൻഷനുകൾ ബാങ്കുകളിലേക്ക് വന്നു തുടങ്ങും. കേന്ദ്രത്തിൻ്റെ ജൻധൻ യോജന അടക്കമുള്ള സ്കീമുകൾക്കുള്ള പണവും അക്കൗണ്ടുകൾ വരും. അതൊക്കെ വാങ്ങാൻ വലിയ തോതിൽ ആളുകളെത്തും. സമാന സ്ഥിതിവിശേഷം അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും. ബാങ്കുകൾക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. നേരത്തെ തന്നെ ബാങ്കുകളുടെ സംഘടനകളൊക്കെ ഒരു പ്രശ്നം മുൻകൂട്ടി സൂചിപ്പിച്ചതാണ്. മുഖ്യമന്ത്രിക്കടക്കം അവർ കത്ത് നൽകുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് അത്രയൊരു ക്രമീകരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ജനങ്ങളെ തടയാനുള്ള നടപടികൾ ഉണ്ടായില്ല. അത്ര എളുപ്പവുമല്ല ജനങ്ങളെ തടയാൻ. കാരണം ഈ കോവിഡ് കാലത്ത് ശരത് സൂചിപ്പിച്ച പോലെ വളരെയധികം പണത്തിന് ആവശ്യമുണ്ട്. അതിന് ലഭിക്കുന്ന വലിയൊരു മാർഗമാണ് സാധാരണക്കാർക്ക്, ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നവർക്കും വൃദ്ധർക്കുമൊക്കെ ഈ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ. അത് എങ്ങനെയും വാങ്ങിയെടുക്കാൻ ആൾക്കാർ കൂട്ടത്തോടെ എത്തും. പക്ഷേ പകരം ഒരു സംവിധാനം അവിടെ സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. സാധാരണഗതിയിൽ ഉള്ള തിരക്ക് തന്നെയാണിത്. കാരണം ബാങ്കുകൾ വഴി പണം പെൻഷൻ വാങ്ങുന്നവർ ഇത്ര തിരക്കുണ്ടാകാറുണ്ട്. പക്ഷേ അതിനുകൂടി ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിലൊരു പ്രശ്നം. പണം വന്നു കഴിഞ്ഞാൽ പണം വാങ്ങാൻ ആൾ ആര് വരരുത് എന്ന നിലയിൽ പറയാനാവില്ല. പക്ഷേ മറ്റ് പല മേഖലയിലും വരുത്തിയതുപോലുള്ള ശരിയായ ക്രമീകരണം വരുത്താവുന്നതല്ലേ ഉള്ളൂ. പോലീസ് സഹായത്തോടുകൂടി അകലം പാലിച്ച്, അതേ അകലം പാലിച്ച് പുറത്തു നിൽക്കുക, ബാങ്കിനുള്ളിലേക്ക് നിയന്ത്രിതമായ തോതിൽ ആളുകളെ കയറ്റിവിടുക, ആ നിലയിലെ ക്രമീകരണങ്ങൾ വരുത്താവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ വരുത്തുമ്പോൾ സർക്കാർ പണമാണ്, ഇന്ന് തന്നെ വാങ്ങിയില്ലെങ്കിലും നഷ്ടപ്പെടില്ല, സാവകാശം വാങ്ങാം എന്നുള്ള തോന്നൽ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റിവെക്കാൻ കുറേ ആളുകൾക്ക് തോന്നും. അത്തരമൊരു ക്രമീകരണമല്ല യഥാർത്ഥത്തിൽ ഓരോ ബാങ്കും കേന്ദ്രീകരിച്ച് വേണ്ടത്. തീർച്ചയായും അത്തരമൊരു ക്രമീകരണമായിരുന്നു ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത് അത്തരമൊരു നടപടി ഉണ്ടായില്ല. ഇന്ന് രാവിലെ നമ്മൾ കാണുമ്പോൾ വലിയ തിരക്ക് ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. അതിനുശേഷം ടോക്കൺ കൊടുക്കാൻ ബാങ്കുകാർ ഒരു ശ്രമം നടത്തി. ടോക്കൺ കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇടിച്ചു കയറുകയായിരുന്നു ആളുകൾ ടോക്കൺ വാങ്ങാൻ പോലും. അതുകൊണ്ട് ഇത്തരം ക്രമീകരണം കൊണ്ട് മാത്രം കൃത്യമായ കാര്യം ഉണ്ടാകില്ല, ഫലം ഉണ്ടാകില്ല സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വരും ദിവസങ്ങളിലും ഇതുപോലെ തിരക്കുണ്ടാകും. കൃത്യമായ സർക്കാർ തലത്തിലൊരു സംവിധാനം വേണം. കൃത്യമായി ഈ ഇത്രയും അക്കൗണ്ട് ഉള്ളവർക്ക് പണം വീടുകളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ സർക്കാരിന് അടിയന്തരമായി കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ചും കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണത്. മറിച്ച് ബാങ്കുകളിൽ തന്നെ ഒരു ദിവസം നിശ്ചിത ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ കൃത്യസമയം ആദ്യത്തെ 2-3 മണിക്കൂറുകൾ ഒരു ഭാഗം, അങ്ങനെ എങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തിയെങ്കിൽ ബാങ്കുകളിൽ വരും ദിവസങ്ങളിലും സമാനമായ തിരക്കുണ്ടാകും. അത് വലിയൊരു ആശങ്കയ്ക്കും ഇടയാക്കും. ശരി,
അരുണിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഒരു ദിവസം അരങ്ങേറി അതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചില ക്രമീകരണങ്ങൾ നാളെ പ്രതീക്ഷിക്കാം. ഏതാണ്ട് 53 ലക്ഷം ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ആ കണക്ക് സൂചിപ്പിച്ചത്. അപ്പോൾ അത്രയധികം ആളുകൾ വലിയ ആശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ബാങ്കുകളിലേക്ക് പോകും, അവരെ കുറ്റം പറയാനാകില്ല. പക്ഷേ അതിന് വേണ്ട എല്ലാ മുൻകരുതലുകളും ക്രമീകരണങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് നാളെ കുറെ കൂടി ജാഗ്രതയും ചില ക്രമീകരണങ്ങളും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതേക്കുറിച്ച് ധനകാര്യമന്ത്രി തോമസ് ഐസക് അല്പം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൻഷൻ ലഭിക്കില്ല, ഇന്ന് തന്നെ പോയി വാങ്ങിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ അടിയന്തരമായി ഓടിച്ചെന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ലഭിക്കില്ല എന്നൊരു ആശങ്ക ആർക്കും വേണ്ട. ഈ പെൻഷനുകൾ അവരവർക്ക് അനുവദിച്ചിട്ടുള്ള പെൻഷൻ അതാത് അക്കൗണ്ടുകളിൽ ബാങ്കുകളിൽ തന്നെ ഉണ്ടാകും എന്നാണ് ധനകാര്യമന്ത്രി സംസാരിച്ചത്. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും ഇതേ അഭിപ്രായം ഞങ്ങളുമായി പങ്കുവച്ചു. പണം എത്തിയിട്ടുണ്ട്, അതിപ്പോൾ തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ അകലമൊക്കെ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തിരക്കില്ലാതെ പല ദിവസം കൊണ്ട് മേടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുകൊണ്ട് തിരക്ക് കൂട്ടേണ്ടതില്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ്. വാങ്ങുന്നവർക്ക് പൈസ വേണമെന്നുള്ളത് വരും, അത് നമ്മൾ നിർബന്ധമായും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നത് അതാത് ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ ഇടിച്ചു നിന്നാൽ നമ്മൾ കൊടുക്കുന്നില്ല എന്നാൽ സ്റ്റോപ്പ് ചെയ്യണം. അത്തരത്തിൽ സ്റ്റോപ്പ് ചെയ്ത് അവരെ ക്യൂ നിർത്തിയതിനു ശേഷം മാത്രം ഓരോരുത്തരും വന്ന് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടത് ആ ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അവരത് പാലിക്കപ്പെടുക തന്നെ വേണം. ബാങ്കുകൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ സൂചിപ്പിച്ചത്. ആ നിലയിൽ ബാങ്കുകളും അതാത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചോദിച്ച് ആ നിലയിൽ കൂടി പോകേണ്ടതാണ്. ബാങ്കുകളത് സർക്കാരിൻ്റെ തലയിൽ വെച്ച് ഒഴിയാൻ പാടില്ല. ബാങ്കുകളും ആ ജാഗ്രത കാട്ടണം എന്ന ഒരു പ്രസക്തമായ നിർദ്ദേശവുമുണ്ട്, അത് അവർ കൂടി പാലിക്കട്ടെ. പായ്പാട്ടെ സംഭവം ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി. എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് പ്രത്യേക സംഘം പരിശോധിക്കുകയാണ്. സംഭവത്തിൽ ഒരു അതിഥി തൊഴിലാളിയെ കസ്റ്റഡിയിലെടുത്തതായും ജില്ലാ പോലീസ് മേധാവി വി ജയദേവ് പറഞ്ഞു. ഇരിക്കുന്നത് അൺലോഫുൾ അസംബ്ലിക്കും അതുപോലെ തന്നെ ഓർഡിനൻസിൻ്റെ എന്നാൽ പ്രൊമോഗേറ്റ് ചെയ്ത ഓർഡിനൻസിനെതിരായിട്ട് ആൾക്കാർ സംഘം ചേർന്നത്. നമ്മൾ ഈ കോവിഡ് റെഗുലേഷൻസിനെതിരായിട്ട് ആൾക്കാർ കൂട്ടക്കൂടിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വന്നു, എന്തെങ്കിലും എന്താ പറയുക, ആരെങ്കിലും അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ആസൂത്രമായിരുന്നു. നമ്മുടെ പ്രൈമഫേസി അതിനകത്ത് ചെറിയൊരു അസുഖം നടന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടീം അതിനെ ആ ഒരു കാര്യങ്ങളിലൊക്കെ നോക്കാൻ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എങ്ങനെയൊക്കെ അത് സംഭവിച്ചെന്നുള്ളത് ഇനി. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യം നോക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി അത് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ബാക്കി കേസിൻ്റെ കാര്യത്തിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു കുറ്റപറ്റ രീതിയിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള എന്തെങ്കിലും നെഫേറിയസ് എലമെൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകും. സംഭവത്തിൽ 2000-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഇതിൽ അസ്വാഭാവികമായി ചിലത് സംഭവിച്ചിട്ടുണ്ട്, അതൊരു ആസൂത്രണത്തിൻ്റെ ലക്ഷണമുള്ളതാണ് എന്നതൊക്കെ ഇന്നലെ തന്നെ പലർക്കും ബോധ്യപ്പെട്ടതാണ്, അത് ബലപ്പെടുകയും ചെയ്തിരുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു കൃത്യമായ സൂചന കിട്ടുന്ന വിധത്തിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? എസ് പിയുടെ അടക്കം വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് എന്താണ്? ശരത്, അത്രയും ആ തലത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. പോലീസ് 10-20 പേരോ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പല മൊബൈലുകളും ഇന്നലെ രാത്രി തന്നെ പോലീസ് പരിശോധിച്ചതാണ്. അതിൽ നിന്നും കാര്യമായ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കസ്റ്റഡിയിലെടുത്ത ഒരാൾ പലരെയും വിളിച്ചു ചേർത്തിട്ടുണ്ട് അവിടെ എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതൊരു ആസൂത്രണമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതിന് കാരണം രാവിലെ തന്നെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു, അവിടെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു, പിന്നീട് പെട്ടെന്ന് ആള് കൂടുന്നു, അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ, പല ഫോൺ വിളികൾ, ഇതെല്ലാം ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫോണിലേക്ക് മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, SMS ഇതൊക്കെയായി ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് ചില താല്പര്യത്തോടുകൂടി ആരെങ്കിലും ഇവരെ ആശങ്കപ്പെടുത്തുന്ന ഡൽഹിയിൽ നിന്നൊക്കെയുള്ള പലായനം പോലെയുള്ള മട്ടിൽ നിങ്ങൾക്കും പോകാം, അല്ലെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരും എന്ന നിലകളിൽ, ഇവരെ ആശങ്കപ്പെടുത്തുന്ന നിലകളിൽ വളരെ ആസൂത്രിതമായ മെസ്സേജുകൾ, സന്ദേശങ്ങൾ ഇവരിലേക്ക് പോയിട്ടുണ്ടോ? പോലീസ് അത് സംശയിക്കുന്നുണ്ടോ? പോലീസിനെ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? പോലീസ് അത് സംശയിക്കുന്നുണ്ട്. പോലീസ് ഇതിന് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയതായി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ്
ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ സർവീസുകൾ, ചില ട്രെയിനുകൾ ദില്ലിയിലേക്ക് അടക്കം പോകുന്നുണ്ട് ഈ ഇവർക്ക് വേണ്ടി എന്ന ചില മെസ്സേജുകൾ ഇവർക്കിടയിൽ പ്രചരിച്ചു എന്ന വിവരമാണ് പ്രാഥമികമായി ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ തന്നെ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഈ സൈബർ അന്വേഷണം അടക്കം മൊബൈലുകൾ കൂടുതൽ പരിശോധിച്ച ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഒരു നിഗമനത്തിൽ പോലീസ് പ്രാഥമികമായി എത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലും മറ്റും പട്ടിണി ഭയന്നാണ്, അല്ലെങ്കിൽ നിലവിൽ തന്നെ പട്ടിണിയാണ്, ഫാക്ടറികളും മറ്റും അടച്ചു ജോലിയില്ലാതായതോടെ പട്ടിണിയിലായവരാണ് സ്വന്തം നാടുകളിലേക്ക് എങ്ങനെയെങ്കിലും പോകാൻ തിരക്ക് കൂട്ടിയത്. ഇവിടെയും അത് സംഭവിക്കും എന്ന നിലയിൽ ഇവരിലേക്ക് ഒരു പ്രചരണം ആസൂത്രിതമായി എത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ചേർത്ത് അതും ഇതിനൊപ്പം ഉള്ളതാണ്. അതായത് ഇനി ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള പ്രചരണം നടന്നു. അത് ആര് നടത്തി? പക്ഷേ ഇതിൽ നമുക്ക് ലഭ്യമാകുന്നതിനനുസരിച്ച് ഏതാണ്ട് ക്യാമ്പുകൾ 200-ഓളം ക്യാമ്പുകളാണ് പായിപ്പാടും പരിസര പ്രദേശങ്ങളുമായി ഉള്ളത്. പക്ഷെ അതിലുള്ള ഭൂരിപക്ഷം ആളുകളും സ്വന്തം നിലയ്ക്ക് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ചിലർക്ക് അത്ര താല്പര്യത്തോടുകൂടിയല്ല ഭക്ഷണം നൽകുന്നത് പ്രശ്നം. അത് ആ യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാകും. പക്ഷേ ആശങ്കപ്പെടുന്നവരുടെ ഇടയിലേക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ സൗകര്യങ്ങളോ ഭക്ഷണമോ 2 ദിവസം കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന നിലയിൽ അവരെ ഭയപ്പെടുത്തിയാൽ അവർ വല്ലാതെ ഭയന്നു പോകും. എങ്ങനെയെങ്കിലും നാട് പിടിക്കാമെന്ന് തോന്നും. ആ നിലയിൽ അവരെ ഇളക്കി വിടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ശരത്ത് ഇതിന്റെ ഏറ്റവും പ്രധാനം. സ്വാഭാവികമായി നടന്നൊരു പ്രതിഷേധമാണെങ്കിൽ പോലീസിന് അതൊരു ഗൂഢാലോചന എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ജില്ലാ പോലീസ് മേധാവി ഇന്നും രാവിലെയും ഇന്നലെ രാത്രി അടക്കം ക്യാമ്പുകൾ സന്ദർശിച്ചാണ് ഇന്ന് രാവിലെയും വ്യക്തമാക്കുന്നത് ഇതിലൊരു ഗൂഢാലോചന പ്രാഥമികമായി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ്. അതിനർത്ഥം ഇത്തരത്തിൽ വളരെ കൃത്യമായി ചില ആസൂത്രണങ്ങൾ എവിടെയോ നടന്നു എന്നുള്ളത് തന്നെയാണ് ശരത്. ശരി ശ്രീജിത്ത്. തിരുവനന്തപുരത്ത് COVID-19 സ്ഥിരീകരിച്ച പോത്തൻകോട് സ്വദേശിക്ക് രോഗം എങ്ങനെ പിടിപെട്ടു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇയാൾ പങ്കെടുത്ത മരണാനന്തര ചടങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ച കാസർഗോഡ് സ്വദേശികളും എത്തിയിരുന്നു. ഇയാളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ ആദ്യ പരിശോധനയിൽ കാസർഗോഡ്, ചെന്നൈ അങ്ങനെയുള്ള രണ്ടാളുകൾ മരണ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതൊന്നുകൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്, ബന്ധുക്കളായിട്ടുള്ള ആളുകൾ. പിന്നെ ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ നിരവധി പേരുണ്ട്. ഈ കല്യാണത്തിനും മരണത്തിനും ഒക്കെയുണ്ട് ധാരാളം ആളുകൾ. ദുബായിലൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. എന്താണ് ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാരോഗ്യനില തൃപ്തികരമാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിരവധി രോഗങ്ങൾ സമ്മിശ്രമാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ വിവരങ്ങളുമായി VS അനു ചേരുന്നുണ്ട്. അനു, ഈ പോത്തൻകോട് സ്വദേശിക്ക് രോഗം എങ്ങനെ പിടിപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ കുഴിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ട്രാവൽ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് സാമൂഹ്യ വ്യാപനം നടന്നിട്ടുണ്ടോ രോഗത്തിൻ്റേത് എന്ന ഒരു വലിയ അന്വേഷണവും ആശങ്കയും നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കേസ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വശങ്ങളും ആലോചിക്കുകയാണോ, പരിശോധിക്കുകയാണോ? തീർച്ചയായും ശരത് സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ വ്യാപനം എന്ന ഒരു ആശങ്ക നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പോത്തൻകോടത്തെ രോഗിയുടെ ട്രാക്ക് ഹിസ്റ്ററി ഇപ്പോൾ പരിശോധിക്കുന്നത്. മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് ഇയാൾ 2 മരണാനന്തര ചടങ്ങുകളിലും ഒരു വിവാഹത്തിലും പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങുകളിലൊക്കെ കാസർഗോഡ് നിന്നും ചെന്നൈയിൽ നിന്നും ദുബായിൽ നിന്നും അടക്കമുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആയിരിക്കാം അവിടെ നിന്ന് വന്ന ആരെങ്കിലും നിന്ന് ആയിരിക്കാം ഈ രോഗം ബാധിച്ചതെന്നൊരു സൂചനയാണ് പോലീസ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. മാത്രമല്ല ഇയാൾ എല്ലാ ദിവസവും പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്നയാളാണ്, വീടിനടുത്തുള്ള ഒരു കടയിൽ സ്ഥിരം പോയിരിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ സമൂഹത്തിലെ പല ആളുകളുമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഇയാളുടെ ട്രാക്ക് ഹിസ്റ്ററി കൃത്യമാണ്. കാരണം ഇയാളുടെ റൂട്ട് മാപ്പ് കൃത്യമാണ്, ഇയാൾ പോയ സ്ഥലങ്ങൾ സംബന്ധിച്ച് ഇയാൾക്കും വീട്ടുകാർക്കും കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നാണ് മന്ത്രി കടകംപള്ളി വ്യക്തമാക്കിയത്. മാത്രമല്ല ഇയാൾക്ക് ഇപ്പോൾ നിരവധി രോഗങ്ങൾ ഉണ്ട്. നേരത്തെ നമുക്കറിയാം എറണാകുളത്തൊരു ഒരു മരണം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായതിനു പിന്നിലും നിരവധി രോഗങ്ങളുള്ള വ്യക്തിയായിരുന്നു. അത്തരത്തിലും ഇയാൾക്കൊരു ആശങ്ക ആരോഗ്യവകുപ്പിന് മുന്നിലുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസ് നമ്മളോട് ക്ഷമിക്കണം മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് ശരത്. ശരി അനു. വീണ്ടും സാലറി ചലഞ്ച്.
കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ആശയവിനിമയം നടത്തുകയാണ്. വി വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ, സർക്കാർ ഈ നിർദ്ദേശം സംഘടനാ നേതാക്കൾക്ക് മുൻപാകെ വെച്ചുവല്ലേ? ശരത്ത്, ഒരു മാസത്തെ ശമ്പളം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നൽകണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനകളുമായുള്ള ചർച്ചയിൽ അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഓരോ സംഘടനകളായിട്ടാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നത്. കഴിഞ്ഞ തവണയും പ്രളയകാലത്തതുപോലെ സാരലിച്ചറിഞ്ഞുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുത്ത എൻ ജി അസോസിയേഷൻ നേതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. എൻ ജി അസോസിയേഷന്റെ പ്രസിഡന്റ് ചവറ ജയകുമാർ, എന്താണ് മുഖ്യമന്ത്രി ചർച്ചയിൽ ആവശ്യപ്പെട്ടത്? മുഖ്യമന്ത്രി ഇന്ന് ജീവനക്കാരോട് ഒരു മാസത്തെ ശമ്പളം സംഭാവനയായി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം, അത് നൽകുവാൻ ഒരു ഓപ്ഷണലായി നൽകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് കാരണം, ഇന്ന് ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ലോകോത്തരമായ നിലവാരത്തിലേക്ക് ആരോഗ്യരംഗത്തെ ഈ പ്രവർത്തനത്തിന് ശ്ലാഘനീയമായ അല്ലെങ്കിൽ അഭിനന്ദാർഹമായ അക്കരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവനക്കാരുടെ നിസ്തുലമായ സേവനം കൊണ്ടാണ്. കഴിഞ്ഞ വർഷം പ്രളയകാലത്ത് ഇങ്ങനെ സാരലിച്ചറിഞ്ഞ് വന്നപ്പോൾ എതിർപ്പ് വരികയും വലിയ വിവാദമാവുകയൊക്കെ ചെയ്തു. നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടായി, അത് പ്രതികാര നടപടി എന്ന് പറഞ്ഞു. ഇത്തവണ എന്താണ് സർക്കാർ സഹകരിക്കുക, എന്താണ് അതിൻ്റെ ഒരു നിലപാട്? ഇത്തവണ സർക്കാരുമായി നിസ്സഹകരണമൊന്നും ഈ കാര്യത്തിലില്ല. പക്ഷേ ഓരോരുത്തർക്ക് കഴിയുന്ന സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു സഹായം, ഒരു സംഭാവനയായി നൽകുവാൻ കഴിയൂ. വളരെ താഴെ തട്ടിൽ ഏതാണ്ട് ദിവസം 500-600 രൂപയ്ക്ക് താഴെയുള്ള ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന 10,000-ക്കണക്കിന് സർക്കാർ ജീവനക്കാർ ഈ സംസ്ഥാനത്തുണ്ട്. അവരെല്ലാം ദുരന്തമുഖത്ത് 24 മണിക്കൂർ എന്ന തരത്തിൽ ജോലി ചെയ്ത് നിൽക്കുകയാണ്. ഒരു മാസത്തെ ശമ്പളം നൽകാൻ ഒരു കാരണവശാലും അവരെ കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധിക്കില്ല. അവർക്ക് അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യമില്ല, ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ഇല്ല. ഓരോ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾ. ശരത്ത്, ഇതാണ് എൻ ജി ഒ അസോസിയേഷൻ്റെ നിലപാട്. ജീവനക്കാർ ഏറിയ പങ്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ്. അത് ആരോഗ്യ മേഖലയാവട്ടെ, മറ്റെല്ലാ മേഖലകളിലും ഇത്തരത്തിൽ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനവും സഹകരിക്കുന്നുണ്ട്. ഇത് കൃത്യമായി ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഒരു പിടിച്ചുവാങ്ങലായാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ ജി ഒ അസോസിയേഷൻ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായ ഒരു മാസം ശമ്പളം നൽകാൻ കഴിയുന്നത് വളരെ കുറവാണ്. പകരം ജീവനക്കാരുടെ കഴിവിനനുസരിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെയുള്ള ശമ്പളം നൽകാൻ തയ്യാറെന്ന് അവർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാർ എല്ലാ സംഘടനകളുമായി ചർച്ച നടത്തും, അതിനുശേഷമായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുക. ശരിയാണ്. മംഗലാപുരത്ത് നിന്ന് രോഗിയുമായി വന്ന ആംബുലൻസ് അതിർത്തിയിൽ കർണാടക പോലീസ് തടഞ്ഞു. ഡിസ്ചാർജായ രോഗിയുമായി വന്ന ആംബുലൻസ് ആണ് തടഞ്ഞത്. കർണാടക അതിർത്തിയിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ കർണാടക പോലീസ് വിലക്കി. കെ വി ബൈജു ചേർന്നു. ബൈജു, അയവില്ലാത്ത നിലപാട് കർണാടക അതിർത്തിയിൽ തുടരുകയാണ്. ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കോ നിലപാട് മാറ്റാനോ ഒന്നും തയ്യാറാകുന്നുമില്ല. ഇന്നും അങ്ങനെ രോഗികളോട് കരുണയില്ലാതെയാണോ കർണാടക പോലീസും മറ്റും പെരുമാറിയത്? ശരത്തെ, തീർച്ചയായും ഇന്നുണ്ടായ സംഭവങ്ങളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണയാക്കാൻ. എന്നാൽ പ്രാദേശികമായ വലിയ എതിർപ്പ് വരുന്നതിനെ തുടർന്ന് ഈ നിലപാടിൽ തന്നെ തുടരാനാണ് കർണാടക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മലയാളികളായ കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകരെയും തലപ്പാടി അതിർത്തിക്ക് അപ്പുറം കടത്തുന്ന എന്നാണ്, നമുക്ക് തലപ്പാടി വരെ മാത്രമേ ഇപ്പോൾ പോകാൻ അനുവാദമുള്ളൂ, അതിനപ്പുറം പോയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഹർഷ അറിയിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നിലപാട് കടുപ്പിച്ചാണ് ഇപ്പോൾ കർണാടകയുള്ളത്. ഇപ്പോൾ ഒരു കോഴിക്കോടേക്കുള്ള ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ മംഗളൂരിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കേരളത്തിലേക്ക് വരാറുണ്ട്. ഇവർക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. കാത്തിരിക്കുകയാണോ? തീർച്ചയായും ഇവർ കർണാടകയുടെ ഈ അനുമതിക്ക് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ആംബുലൻസ് ഇപ്പുറത്ത് കാത്തു നിൽക്കുന്നു. അവരുടെ അനുമതി കിട്ടിയാൽ മാത്രമേ അവരെ തിരിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റൂ. ആ രീതിയിൽ കർണാടക ഇപ്പോഴും കടുത്ത നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ് നമുക്കിപ്പോൾ കർണാടകത്തിൽ നിന്നും അതിർത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരത്, ശരി. കെ വി ബൈജു ആണ് അവിടെ നിന്നും ഈ വിവരങ്ങൾ നൽകിയത്. അതിഥി തൊഴിലാളികൾക്ക് പ്രാദേശിക ഭാഷയിൽ ബോധവൽക്കരണം നടത്തിയ ഹോം ഗാർഡിന്റെ സേവനം സോഷ്യൽ മീഡിയയിൽ വൈറലായി. കോഴിക്കോട് മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിലെ കരുണാകരന്റെ സേവനമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. മേലധികാരികൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കരുണാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോട്ടയം ജില്ലയിലെ പായിപ്പാട് അതിഥി തൊഴിലാളികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ, ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് അതിഥി തൊഴിലാളികളെ അവരുടെ ആവശ്യങ്ങൾ കണ്ട് ബോധവൽക്കരിക്കുന്ന ഒരു ഇടപെടൽ നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ
കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി. ആ ഹോംഗാർഡ് കരുണാകരൻ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. നമസ്കാരം. എന്താണ് ഇന്നലെ അങ്ങനെ ഒരു ബോധവൽക്കരണം അതിഥി തൊഴിലാളികൾക്ക് നടത്താനിടയായ കാരണം? ഞാൻ യേശുസെൽ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് SHO അനൂപ് സാർ വിളിച്ച് ജനമൈത്രി പോലീസും ഞങ്ങളോടും പറഞ്ഞു, വടകര SP സാറിന്റെ ഒരു ശക്ത നിർദ്ദേശമുണ്ട്, ഈ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലം അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥലത്ത് പോയി പരിശോധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞ് ഇവിടെ വന്ന് പറയണമെന്ന് ശ്രീ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ബോധവൽക്കരിക്കപ്പെടുമ്പോൾ അവരത് കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടി അവർ തയ്യാറാവുകയും ചെയ്തു? അവർ തയ്യാറ, സത്യത്തിൽ അവർക്ക് മനസ്സിലായിരുന്നു സംഭവം എന്താന്നുള്ള, അവർക്ക് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. നമുക്ക് അവർ പറയുന്ന ഭാഷയെ നല്ല അവർക്ക് മനസ്സിലാക്കി കൊടുത്ത സ്ഥിതിക്ക് അവർ ഞങ്ങളോട് സഹകരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് ഇവരെയുള്ള ഭക്ഷണമുണ്ട്, നാളത്തെ ഭക്ഷണമില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ ജനമൈത്രി പോലീസായ അഷറഫ് സാർ ആ ബിൽഡിംഗ് ഓണറെ വിളിക്കുകയും അദ്ദേഹം ഉടനടി രണ്ട് ചാക്കരിയും അതിനുവേണ്ടിയുള്ള പച്ചക്കറിയും ആ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുകയും, നിങ്ങൾക്ക് ഭക്ഷണത്തിന് യാതൊരു വിധ പ്രോബ്ലം ഉണ്ടാവില്ല, ഇനി ഗവൺമെന്റ് ഇടപെട്ട് ഈ പഞ്ചായത്ത് തലത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഉച്ച സമയത്ത് മേപ്പയൂർ പഞ്ചായത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പ്രോമിസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഈ എടുത്ത ഈ പറയുന്ന കാര്യങ്ങൾ വലിയ വൈറലായി സോഷ്യൽ മീഡിയ വഴി. അറിഞ്ഞിരുന്നു അങ്ങനെ ഇത് വലിയ വൈറലായി മാറിയിട്ടുണ്ട് എന്ന്? അത്തരത്തിലുള്ള ഒരു കാലത്തോടെയാണ് കടന്നു പോകുന്നത്, എങ്ങനെ എന്തു തോന്നുന്നു ഈ അവസരത്തിൽ? ഇല്ല, ഒന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്തല്ല, ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്ത് എന്ന് മാത്രം, അതിന്റെ പരിണത ഫലം ആലോചിച്ച് ചെയ്തല്ല. സിയെ അദ്ദേഹം തന്ന നിർദ്ദേശം ജനമൈത്രി പോലീസിന്റെ കൂടെ പോയി അത് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇങ്ങനെ നമ്മൾ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് പകർത്തിയ അഷറഫ് സിവിൽ പോലീസ് ഓഫീസറാണ് അദ്ദേഹം, ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഈ അന്നേരം ഈ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കുന്ന ആ കാര്യങ്ങൾ മൊബൈലിൽ പകർത്താനുണ്ടായ ഒരു ചെയ്ത ഉപകാരം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മേപ്പയൂർ സ്റ്റേഷൻ ലിമിറ്റിലുള്ള പല ക്യാമ്പുകളിലും സന്ദർശിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കരുണാകരൻ വളരെ നല്ല രീതിയിൽ അവരെ ഒരു സുഹൃത്തിനെ പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് വീഡിയോയിൽ പകർത്തണമെന്ന് തോന്നി. ഇതെല്ലാം ഒരു നിമിത്തമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ CI അനൂപ് സാറ് ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്നെ കരുണാകരനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഇത്തരം ക്യാമ്പുകൾ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ ഭാഗം എല്ലാം ഒരു നിമിത്തമായി എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. എന്തായാലും ഇവരുടെ സേവനം വളരെ മാതൃകാപരമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SP ഓഫീസിൽ വിളിച്ചു വരുത്തി ഇവരെ രണ്ടുപേരെയും അഭിനന്ദിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ശ്രീ കല്ലുമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, News 18 കോഴിക്കോട്. സംസ്ഥാനത്ത് 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്കുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി P.തിലോത്തമൻ. മറ്റന്നാൾ മുതൽ സൗജന്യ റേഷൻ വിതരണം തുടങ്ങും. മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് രാവിലെ മുതൽ ഉച്ചവരെയും മുൻഗണനാ പട്ടികയിലില്ലാത്തവർക്ക് ഉച്ചയ്ക്ക് ശേഷവും റേഷൻ വാങ്ങാൻ അവസരമൊരുക്കും. റേഷൻ കാർഡ് ഇല്ലാത്തവർ പ്രത്യേക സത്യവാങ്മൂലം നൽകണമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. അന്ത്യോദയ വിഭാഗങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 35 കിലോ ധാന്യം, 30 കിലോ അരിയും 5 കിലോ ഗോതമ്പ് മുൻഗണനാ വിഭാഗത്തിലെ ശേഷിക്കുന്ന ആളുകൾക്ക് നൽകാൻ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും അത് സമ്പൂർണ്ണ സൗജന്യമായിട്ട് അവർക്ക് നൽകും. പട്ടിണിയിലായവരെയും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഭക്ഷണം തനിയെ ഉണ്ടാക്കാൻ കഴിയാത്തവരെയും സഹായിക്കാനാണ് സർക്കാർ നാട്ടടുക്കളകൾ തുടങ്ങിയത്. പക്ഷേ ഭക്ഷണം ആവശ്യപ്പെട്ട് വിളിക്കുന്നത് സുഭിക്ഷമായി കഴിക്കാൻ കെൽപ്പുള്ളവർ വരെയാണ്. ഇവരോട് ഭക്ഷണം നൽകാനാകില്ല എന്ന് എങ്ങനെ പറയും എന്നതാണ് പൊതുപ്രവർത്തകരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. നിർമ്മൽ ബിൽഡിങ്ങിൽ 5 പേര് അല്ലേ? ഓക്കെ. 7 മണിക്കകത്ത് നാട്ടടുക്കളയിലേക്ക് ഇങ്ങനെ വിളിക്കുന്നവരിൽ പലരും വീട്ടടുക്കളയിൽ തീ പുകയ്ക്കാൻ കെൽപ്പില്ലാത്തവരല്ല. മലപ്പുറം നഗരസഭാംഗമായ ഹാരിസ് ആമിയന്റെ ഫോണിലേക്ക് ഉച്ചയ്ക്ക് മുൻപേ വിളികൾ വന്നു തുടങ്ങും. ഭക്ഷണ പൊതി കിട്ടുമോ എന്നറിയാൻ. ഹലോ, രണ്ടു മണി വരെ കേട്ടോ. ചില ആളുകൾ വെറുതെ വിളിച്ചിട്ട് അവർ മടി കൊണ്ട് നമ്മളവിടെ എത്തിക്കുമല്ലോ, അവരെ റൂമിലെത്തിക്കുന്നത് കൊണ്ട് സ്ഥിരമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ അപ്പോൾ അത്ര ക്ഷാമം ആവാനായില്ലല്ലോ. എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ചില കരാറുകാർ, ചെറുകിട കരാറുകാർ അവരെ പണിക്കാർക്ക് വേണ്ടി അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിന് പകരം അവർ ഇവിടുന്ന് നിരവധി ഭക്ഷണ പൊതികൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് വാർഡ് കൗൺസിലർമാരൊക്കെ ചില വാർഡ് കൗൺസിലർമാരെ സ്വാധീനിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് വളരെ വേദനാജനകമാണ്. അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകാൻ ഉത്തരവാദിത്തമുള്ള കോൺട്രാക്ടർമാരും പാകം ചെയ്ത ഭക്ഷണം വാങ്ങാനായി നാട്ടടുക്കളയിലേക്ക് വരുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം.
പാകം ചെയ്ത ഭക്ഷണത്തിന് പകരം അരിയും ആട്ടയും മറ്റു സാധനങ്ങളും ഇവർക്ക് കൊടുക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. നഗരസഭ ഇന്നലെ തീരുമാനിച്ച് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇത്തരം ആളുകൾക്ക് അരി എത്തിച്ചു കൊടുക്കുക. ഒരു 10 ദിവസത്തിന് 5 കിലോ അരി ഒരാൾക്ക് വീതം അവരുടെ വീടുകളിൽ എത്തിക്കുക. അതിൻ്റെ കണക്കെടുപ്പ് ഇന്ന് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അരി കിട്ടുമ്പോൾ അത് പാകം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ദുരുപയോഗം കുറയും. ഇപ്പോൾ പ്രഖ്യാപിച്ച നിയന്ത്രണം തീരാൻ ഇനിയും നീണ്ടു കിടക്കുകയാണ് 2 ആഴ്ചയിലേറെ. നാട്ടടുക്കള നാട്ടിലെ ഏറ്റവും അർഹർക്കുള്ളതാണെന്ന് മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മലപ്പുറത്തെ പൊതുപ്രവർത്തകർ. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. സാലറി ചലഞ്ചുമായി സഹകരിക്കണമെന്നാണ് പ്രതിപക്ഷ നിലപാടെന്ന് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. നാട്ടിൽ അല്ലാതെ ആത്മഹത്യകൾ നടക്കാറുണ്ട്. ആത്മഹത്യകൾ നടക്കുന്നതിനെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കരുത്. അതെനിക്കറിയില്ല, അതൊക്കെ പരിശോധിക്കേണ്ട കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റാണ് വിഡ്രോവൽ സിൻഡ്രം ഉള്ള ആളുകൾക്ക്. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അല്ലാണ്ട് ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അവർക്ക് മദ്യം കൊടുക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിനെ ഡോക്ടർമാരുടെ സംഘടനയും വളരെ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ടെസ്റ്റ് കൂടെ നടത്തണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറയാനാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കോവിഡ് ബാധിച്ച ധാരാളം രോഗികളുണ്ട്. അവരെ ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. തന്നെ വിദേശത്തുള്ള ആളുകളെ ആക്ഷേപിക്കുന്നു. സ്പീക്കർ നല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ന്യൂസ് റൂം ലൈവ് അവസാനിക്കുന്നു. നമസ്കാരം. അടുത്തു വന്നിടാം, കൊറിച്ചു നിന്നിടാം, വിരൽ കൊടുത്തി.